ഹൈ ഓൾ പി എസ് സി സിവിൽ സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന പി ഡബ്ല്യു ഡി ഇറിഗേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് ത്രീ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദി ഇൻ്റർനാഷണൽ നോട്ടിക്കൽ മൈലീസ് സെയിം മാസ് ഓപ്ഷൻസ് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ടു കിലോമീറ്റർ പവർ 1.609 km കിലോമീറ്റർ പെർ അവർ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് കിലോമീറ്റർ പെർ അവർ സിക്സ്റ്റീൻ പോയിന്റ് നയൻ കിലോമീറ്റർ പെർ അവർ ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ പെർ അവർ എന്നാണ് ഇപ്പൊ ഒരു നോട്ടിക്കൽ മൈല് എത്രയാണ് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് വൺ പോയിന്റ് കിലോമീറ്റർ ഇനി നോട്ടിക്കൽ മൈലിന് പകരം മൈലാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താവും വൺ പോയിൻറ്റ് സിക്സ് സീറോ നയൻ കിലോമീറ്റർ എന്നാവും ഓക്കെ ഇപ്പോൾ നോട്ടിക്കൽ മൈലെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് എയിറ്റ് ഫൈവ് ടു കിലോമീറ്ററും മൈലെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് സിക്സ് സീറോ നയൻ കിലോമീറ്ററും ആണ് ഇനി ഇതിന് നമുക്ക് ഫീറ്റിൻ്റെ ടേംസിലും പറയാൻ പറ്റും അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എത്ര ഫീറ്റാണ് സിക്സ് സീറോ എയ്റ്റ് സീറോ ഫീറ്റാണ് മൈലാണെങ്കിൽ ഫൈവ് ടു എയ്റ്റ് സീറോ ഫീറ്റാവും എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ സിക്സ് സീറോ എയ്റ്റ് സീറോ ഫീറ്റ് ആണ് ഇനി ഒരു മൈൽ എന്ന് പറയുന്നത് ഫൈവ് ടു എയ്റ്റ് സീറോ ഫീറ്റ് അല്ലെങ്കിൽ വൺ പോയിന്റ് സിക്സ് സീറോ നയൻ കിലോമീറ്റർ ആണ് അടുത്ത ദിവസം നോക്കാം ദ പ്രോപ്പർട്ടി ഓഫ് എ സോളിഡ് ടു സസ്റ്റെയിൻ ഷോക്ക് ലോഡ് വിത്തൗട്ട് പെർമനന്റ് ഡിഫോർമേഷൻ ഓപ്ഷൻസ് ടെനസിറ്റി ക്വൻസിംഗ് മില്ലിങ് റെസീലിയൻസ് എന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് റസീലിയൻസ് പെർമനന്റ് ഡിഫോർമേഷൻ ഇല്ലാതെ ലോഡ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി പറയുന്നതാണ് റസീലിയൻസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് റസീലിയൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് സ്ട്രോങ് കാസ്റ്റിക് സോഡ ഈസ് സോഡ് ഓപ്ഷൻസ് സെവൻ തേർട്ടീൻ വൺ ഫൈവ് കാസ്റ്റിക് സോഡ ആൽക്കലൈൻ ആണ് അല്ലെ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പി എച്ച് സെവൻ ന്യൂട്രൽ ആണ് വണ്ണും ഫൈവും അസിഡിക് ആണ് സോ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ബി ആണ് അല്ലേ തേർട്ടീൻ ദ മെഷറിംഗ് ഓർ റെക്കോർഡിംഗ് വീൽ ഓഫ് എ പ്ലാനിമീറ്റർ ഈസ് ഡിവൈഡ് ഇൻറ്റു ഡാഷ് പാർട്സ് ഓപ്ഷൻസ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ഫിഫ്റ്റി പ്ലാനിമീറ്ററിന്റെ റെക്കോർഡിംഗ് വീല് എത്ര പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൺഡ്രഡ് പ്ലാനിമീറ്ററിന്റെ ഒരു റെക്കോർഡിംഗ് വീലുണ്ട് അതിനെ ഹൺഡ്രഡ് പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റി നോക്കാം ദ നോർത്ത് എൻഡ് ഓഫ് എ കോമ്പിൽ ഡിഫ്ലെക്ട് ഡൗൺവേർഡ് സത്ത് ഓപ്ഷൻസ് സത്തോൺ ഹെമിസ്ഫിയോ നോർത്ത് ഓൺ ഹെമീസ്ഫിയോ ഈസ്റ്റ് വെസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യില് ചോദിച്ചിരിക്കുന്നത് ഒരു കോംബസിന്റെ നോർത്ത് എൻഡ് ഏത് ഹെമീസ്ഫിയറിലാണ് ഡൗൺവേർഡ് ആയിട്ട് ഡിഫ്ലെക്ട് ചെയ്യുന്നത് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വയ്ക്കുമ്പോഴായിരിക്കും കോംബസിന്റെ നോർത്ത് എൻഡ് ഡൗൺവേർഡ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് സത്തോൺ ഹെമിസ്ഫിയറിലാണ് ഈ കോമ്പസ് വെച്ചിരുന്നെങ്കിൽ അത് സൗത്ത് അതിൻ്റെ സൗത്ത് എൻഡ് ആയിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻവേർട്ടൈപ്പ് മെയ്ഡ് അപ്പ് ഓഫ് അലോയി ഓഫ് ഓപ്ഷൻസ് സ്റ്റീൽ സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് നിക്കൽ തേർട്ടി ടൂ പെർസെൻറ്റേജ് ഓപ്ഷൻ 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 ബി സ്റ്റീൽ സ്റ്റീൽ നിക്കൽ നിക്കൽ സി ഡി ഇൻ പറയുന്നത് സ്റ്റീലിന്റെ നിക്കലിന്റെയും കൂടി ഒരു അലോയി ആണ് അതിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് സ്റ്റീലും തേർട്ടി സിക്സ് പെർസെന്റേജ് നിക്കലും ആണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് സിക്സ്റ്റി ഫോർ പെർസെന്റേജ് സ്റ്റീലം തേർട്ടി സിക്സ് പെർസെന്റേജ് നിക്കലം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഓത്തോഗ്രാഫി ഓപ്ഷൻസ് കൺവേർജ് ഫ്രം സ്റ്റേഷൻ പോയിന്റ് ഫ്രം സ്റ്റേഷൻ പോയിന്റ് പാരലൽ നൺ ഓഫ് ദീസ് ഓത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ റേസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പാരലൽ ആണോ ഡൈവേർജ് ആണോ അതല്ലെങ്കിൽ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യണോ എന്നാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റം ഓഫ് പ്രൊജക്ഷൻസ് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഒന്ന് പാരലൽ പ്രൊജക്ഷൻ രണ്ടാമത്തത് കൺവേർജൻ പ്രൊജക്ഷൻ പാരലൽ പ്രൊജക്ഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒബ്സർവർ ഇരിക്കുന്നത് ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലായിരിക്കും അവിടെ നിന്ന് വരയ്ക്കുന്ന ഓരോ പ്രൊജക്ഷൻ ലൈൻസും പാരലായിരിക്കും എന്നാണ് കൺവേഴ്ജൻ പ്രൊജക്ഷനിൽ അസ്യൂം ചെയ്യുന്നത് ഒബ്സർവർ ഇരിക്കുന്നത് ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ആൻഡ് ഒബ്ജക്റ്റിൽ നിന്നും നമ്മൾ ഒബ്സർവറിലേക്ക് വരയ്ക്കുന്ന ഓരോ പ്രൊജക്ഷൻ ലൈനും ഒരു പോയിന്റിലേക്ക് വന്ന് കൺവേർ ചെയ്യും എന്നാണ് പാരലൽ പ്രൊജക്ഷന് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഓത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നും ഒബ്ലിക് പ്രൊജക്ഷൻ എന്നും ഓത്തോഗ്രാഫി പ്രൊജക്ഷൻ ആണെങ്കിൽ അതിൽ ഒന്ന് ഒബ്സർവർ ഇൻഫിനിറ്റിയിലായിരിക്കും ഇരിക്കുന്നത് സോ പ്രൊജക്ഷൻ ലൈൻസ് പാരലായിരിക്കും അതുകൂടാതെ ഈ പ്രൊജക്ഷൻ ലൈനും പ്ലെയിനോ പ്രൊജക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇനി ഒബ്ലിക് പ്രൊജക്ഷൻ്റെ നോക്കാം ഒബ്ലിക് പ്രൊജെക്ഷനിൽ പ്ലെയിനോ പ്രൊജക്ഷനും പ്രൊജക്ഷൻ ലൈൻസും ഇൻക്ലൈൻഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പം പാരൽ പ്രൊജക്ഷനിൽ വരുന്നതാണ് ഔത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനും ഔത്തോഗ്രാഫിക്കിൽ ഒന്ന് പ്രൊജക്ഷൻ ലൈൻസ് പാരലൽ ആയിരിക്കും അതുപോലെ ഈ പ്രൊജക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും പെർപെൻറ്റിക്കുലർ ആയിരിക്കും അതേസമയം ഒബ്ലിക്ക് ആണെങ്കിൽ അവിടെ പ്രൊജക്ഷൻ ലൈൻസ് പാരലാണ് പക്ഷേ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും പ്രൊജക്ഷൻ ലൈൻസും തമ്മിൽ ഒരു ഇൻക്ലിനേഷനിലായിരിക്കും അതായത് അവിടെ തമ്മിലുള്ള ആ ഒരു ആംഗിള് നയൻറ്റി ഡിഗ്രി അല്ല അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓർത്തോഗ്രാഫി പ്രൊജക്ഷന്റെ റേസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് പാരലൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ റെക്കമെൻഡ് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ഓഫ് എസ് വിത്ത് ഡയമീറ്റർ ഫിഫ്റ്റി എം എം ഈസ് ഓപ്ഷൻസ് ഫൈവ് ഫിഫ്റ്റി എസ് എസ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് എസ് എസ് ഫൈവ് ഫിഫ്റ്റി ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എസ് ഫൈവ് ഫിഫ്റ്റി എസ് എന്ന് പറയുന്നത് എന്താണ് സ്പിയറിൻ്റെ എസ് ഫൈവ് ഡയമീറ്റർ ആണ് ഫിഫ്റ്റി ആ ഡയമീറ്ററിൻ്റെ വാല്യൂ ഇതിൻ്റെ ഡയമീറ്റർ എഴുതുന്നത് ഇങ്ങനെയാണ് എസ് ഫൈവ് ഡയമീറ്ററിൻ്റെ വാല്യൂ ഫിഫ്റ്റി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെർമൈറ്റ് ഫൗണ്ട് ഇൻ കോസ്റ്റൽ റീജിയൻസ് ഓഫ് സൗത്ത് ഇന്ത്യ കോൾഡ് ഓപ്ഷൻസ് സബ് ഡ്രൈവുഡ് സോൾജേഴ്സ് ക്യൂബ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡ്രൈവുഡ് ഇന്ന് നമ്മൾ ടോട്ടൽ ടെൻ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കിയത് ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്